ഹായ്, എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും 8 കിലോമീറ്റർ മാറിയുള്ള ദൂരത്തിലാണ്. അപ്പോൾ നമ്മളുടെ ഈ വീട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 8 കിലോമീറ്ററാണ്. ഇവിടെ നിന്നും അത്താണി ജംഗ്ഷനിലേക്ക് 3 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇത് എക്സാക്റ്റ് ആയിട്ട് ഈ സ്ഥലം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെങ്ങമനാട് പൊയ്ക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും മെയിൻ നമുക്ക് ബസ് കിട്ടണമെങ്കിൽ മാള റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്നും 250 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. അപ്പോൾ നമുക്കൊരു വാഹന ഗതാഗതത്തിന് ബസ്സിനെയൊക്കെ ആശ്രയിക്കണമെങ്കിൽ വെറും 250 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഈ വീടിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് ടാറിട്ട റോഡ് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂഷൻ കുറച്ചൊരു സ്പേസ് വേക്കൻ്റ് ആയൊരു പറമ്പ് പോലെയാണ്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ കാണുന്നത് ടൈലിട്ട് കളർഫുൾ ആയിട്ടുള്ള ടൈലിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത് മൊത്തത്തിലൊരു 10 സെൻറ് സ്ഥലമാണ്. ഈ 10 സെൻറ് സ്ഥലത്തിന് 5 സ്ഥലം മറ്റു ഡിവൈഡ് ചെയ്തിട്ട് ഓരോ 5 സെൻറ്റിലുമാണ് ഓരോ വീട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വീട് എന്ന് പറയുന്നത് 5 സെൻറ് സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് വീടും കൂടെ പരിചയപ്പെടുത്തി വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ, അകത്തെ റൂമുകളുടെ കാര്യത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു വീടെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ കളർഫുൾ ടൈൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിപ്പോൾ കാണാം. ഈ കാണുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ കാർപോർച്ചാണ് ഇവിടെ വരുന്നത്. ഈ കാർപോർച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗേറ്റും മതിലും ഒക്കെ ഉണ്ട്. അത് അടുത്ത 5 സെൻറ് പ്ലോട്ടിലെ വീട്ടിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ കാർപോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാത്രമാണ് വീടിൻ്റെ അകത്തെ റൂമുകളിലാണെങ്കിലും പുറത്ത് കാണുന്ന ലുക്കിലൊക്കെ ഉള്ളത്. എന്തായാലും 5 സെൻറ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വീടെന്ന് പറയുമ്പോൾ നമുക്കറിയാം ധാരാളം സ്പേസ് നമുക്ക് വീടിൻ്റെ ചുറ്റിലുമൊക്കെ ലഭ്യമായിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല ഒരു പച്ചപ്പൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കിളികളുടെ ശബ്ദവും ഒക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് എന്താണെങ്കിലും ഈ രണ്ട് വീടുകളും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ 5 സെൻറ് എന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 5 സെൻറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് തോന്നിക്കും. കാരണം ഇവർ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കുറച്ചിട്ട് ധാരാളം സ്പേസ് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ലഭ്യമാകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു നാല് വാഹനങ്ങൾക്ക് വരിക ഏകദേശം നമുക്ക് ഇതിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് 2 കോമ്പൗണ്ടിലായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാൽ ആദ്യത്തെ വീട്ടിലേക്ക് പോകാം. അതെങ്ങനെയാണെന്ന് നോക്കാം. വീടിൻ്റെ ഒരു ഷേപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ഷേപ്പിട്ട് വേണമെങ്കിലും വിളിക്കാം. കാരണം നമുക്കൊരു ബോക്സി ഷേപ്പാണ് ഏകദേശം പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പം വീടിൻ്റെ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ഡിസൈനുകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ബോക്സി ഷേപ്പ് വീടായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമ്മൾ വീടിൻ്റെ കാർപോർഷനകത്തേക്ക് വരുമ്പോഴേക്കും കാർപോർഷൻ്റെ ടൈല് വന്നിട്ട് കുറച്ച് ഡിഫറൻ്റ് ആയ രീതിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. പില്ലറുകൾ ഇങ്ങനെ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് വച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് തീർത്തിരിക്കുന്നത്. കാർപോർച്ച് കഴിഞ്ഞാലും ബാക്കിയുള്ള ഭാഗത്തൊക്കെ തന്നെ ധാരാളം സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടത്തേക്കുള്ള വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഈ രണ്ട് വീടുകളിലേക്കും കിണർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പം പൊതുവെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കിണർ വെള്ളമൊക്കെ നല്ല വെള്ളമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ നേരെ കടക്കുകയാണ്. നമുക്ക് ആ സൈഡിൽ നിന്നും സിറ്റ് ഔട്ടിലേക്ക് കടക്കാം. കാർപോർച്ചിൽ നിന്നും സിറ്റ് ഔട്ടിലേക്ക് കടക്കാം. സിറ്റ് ഔട്ടിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും ഈ ഭാഗത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ബാക്കിലുള്ള കാർപോർ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഭാഗം മുഴുവൻ വന്നിട്ട് ഒരു ടെക്സ്റ്റർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സിമൻറ്റ് ഫിനിഷും വൈറ്റും കൂടെ ടെക്സ്റ്റർ വർക്കാണ് ഈ കാണുന്ന ഫ്രണ്ടിലെ പോർഷൻ മുഴുവനായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്കിനി വീടിൻ്റെ അകത്തേക്കുള്ള ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. സിറ്റ് ഔട്ടിലുള്ള ചെയറുകളുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു 3-4 ചെയറുകൾ ഇടാനുള്ള രീതിയിലുള്ള സ്പേസാണ് സിറ്റ് ഔട്ടിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീടിൻ്റെ മെയിൻ എൻട്രൻസ് മെയിൻ ഡോർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഈ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഗസ്റ്റ് ലിവിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടൊരു പോർഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ സ്പേസ്, എന്നാൽ അത്യാവശ്യത്തിനുള്ള സ്പേസാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. മുകളിലൊന്നും അങ്ങനെ അനാവശ്യമായിട്ട് യാതൊരു വർക്കുകളൊന്നും ചെയ്യാതെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് മുകൾ ഭാഗമൊക്കെ ഇട്ടിരിക്കുന്നത്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത് 2 വിൻഡോസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ കയറി വരുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടും 2 വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു ചെറിയ ഷോക്കേസ് പോലത്തെ ഒരു ഫെസിലിറ്റി കൂടി ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇപ്പം ഓപ്പൺ ആയിട്ടിട്ടിരിക്കുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഗ്ലാസ് വെച്ച് കവർ ചെയ്യുക, നമ്മളുടെ ഒരു കൺവീനിയൻസ് പോലെ ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. ഡൈനിങ് റൂമിൻ്റെ എൻട്രൻസ് ഇതുപോലൊരു ചെറിയ ഷേപ്പ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഇവിടെയും ധാരാളം സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല റൗണ്ടോ സ്ക്വയറോ ആയ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇടാനുള്ള സ്പേസ് നല്ല രീതിയിൽ തന്നെ ലഭ്യമാക്കിയിട്ടാണ് ഡൈനിങ് റൂം ചെയ്തിരിക്കുന്നത്. ഡൈനിങ് റൂമിൻ്റെ വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് പാളികളുടെ വിൻഡോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയയിലേക്കാണ്. അതുപോലെ തന്നെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെയും ഡൈനിങ് ഹാളിൻ്റെയും ആ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിൻ്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ വന്നിട്ട് ജസ്റ്റ് വേക്കൻ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ കവർ ചെയ്തെടുക്കാം. വാഷ് ബേസിൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ജെറയുടെ ഒരു ഫിറ്റിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മളെ ഗസ്റ്റിനൊക്കെ പോകണമെങ്കിൽ നമ്മുടെ മറ്റുള്ള റൂമുകളിൽ കയറി ബുദ്ധിമുട്ടാതെ ഡയറക്റ്റ് അവർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ഡിസൈനുള്ള ഡോറും അതിനകത്തുള്ള ഇൻറ്റീരിയർ കളറാണെന്നുണ്ടെങ്കിലും ടൈലൊക്കെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഇതൊക്കെയാണ് ബാത്റൂമിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് രണ്ട് ഡോറുകളുണ്ട്. ഈ കാണുന്ന ഡോറ് കിച്ചണിലേക്കും ഇതിവിടുത്തെ ഒരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം കാണുന്ന റൂമിൽ തന്നെ നമുക്ക് ആദ്യം കയറാം. ഇവിടുത്തെ ബെഡ്റൂമാണ് അത്യാവശ്യത്തിന് സ്പേസൊക്കെ ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണിത്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് രണ്ട് വിൻഡോയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മൂന്ന് പാളയുടെ വിൻഡോയും ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വേറെ ബെഡ്റൂമിൽ പറയേണ്ടത് വാർഡ്രോബോ കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് ചെയ്യാതെ നമ്മളുടെ പഴയ വീടുകളിലൊക്കെ കാണുന്നത് പോലെ ഇതുപോലെ ഒരു ഷെൽഫ് മോഡലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഡ്രസ്സോ കുട്ടികളുടെ ഡ്രസ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാനോ മറ്റെന്തെങ്കിലും വയ്ക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കൊണ്ടുവരുന്ന അലമാരയോ കാര്യങ്ങളോ ഒക്കെ വയ്ക്കാനുള്ള സ്പേസൊക്കെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ഡോറൊക്കെ വന്നിട്ട് നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അകത്താണെന്നുണ്ടെങ്കിലും നല്ല കളർഫുൾ ആയിട്ടുള്ള ടൈലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ബാത്റൂമിനകത്ത് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് ഷവർ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴത്തെ ഏതൊരു നൂതനമായ ഗൃഹത്തിലും കണ്ടുവരുന്നത് പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി വീണ്ടും ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്ക് വന്നു. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. കിച്ചണിൻ്റെ ഡോറ് വന്നിട്ട് ഹാഫ് ഗ്ലാസും ഹാഫ് വുഡുമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ് കിച്ചണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പം ടൈല് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു വുഡ് ഫിനിഷോട് കൂടി ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വന്നിട്ട് സ്ലാബുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നമുക്ക് അപ്പർ ബെർത്ത് പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വയ്ക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കവർ ചെയ്തെടുക്കാവുന്നതാണ്. താഴെ ഭാഗത്തുള്ള പോർഷൻ ആണെങ്കിലും ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അവിടെയും കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെൽഫൊക്കെ ആയിട്ട് വാർഡ്രോബുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണ് ഇവിടുത്തെ സിങ്ക് വരുന്നത്. അതുകൂടാതെ എയർ സർക്കുലേഷനായിട്ട് രണ്ട് വിൻഡോകളും അതിൻ്റെ സൈഡിലായിട്ട് സെപ്പറേറ്റ് മൂന്ന് വിൻഡോകളുമായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും പുറത്തേക്ക് ജസ്റ്റ് ഓപ്പൺ സ്പേസാണ്. വർക്ക് ഏരിയയോ കാര്യങ്ങളൊന്നും തൽക്കാലം അവർ ചെയ്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിലും വർക്ക് ഏരിയ ആയിട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ അവിടെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ലാൻഡാണ്. അതുകൂടാതെ മതിൽ കെട്ടി സെപ്പറേഷനായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലെത്തി. ഇത് നമുക്ക് വീടിൻ്റെ മുകളിലത്തെ കാഴ്ചകളാണ് കാണാനുള്ളത്. കയറി പോകുന്ന പടികളെല്ലാം തന്നെ ആ സെയിം റോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷോട് കൂടി ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഈ പോകുന്ന വഴികളിലുള്ള ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ഡിസൈനുള്ള ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറിപ്പോയി ഫസ്റ്റ് ലാൻഡിങ്ങിലെത്തുമ്പോൾ ഇവിടെ മൂന്ന് പാളിയുടെ ടോട്ടൽ ആറ് ജനാലകളായിട്ടാണ്, രണ്ട് പോർഷനായിട്ടാണ് ഓവർ ജനാലയും ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ആറ് ജനാലകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് ലാൻഡിങ് കഴിഞ്ഞ് സെക്കൻഡ് ലാൻഡിങ്ങിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് ആക്ച്വലി മനസ്സിലായില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ഫിറ്റിങ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മേ ബി അത് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് നേരെ കയറി മുകളിലെത്തുമ്പോൾ മുകളിലൊരു ചെറിയ ഹാളായിട്ടാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത്. ഇവിടെ നിന്ന് തുറക്കുന്ന മൂന്നാല് ഡോറുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഡോറിലൂടെ കടന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ നമ്മളൊരു ബെഡ്റൂം കണ്ടു. മുകളിലത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇവിടെയാണെങ്കിലും അത്യാവശ്യത്തിന് സ്പേസൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വിൻഡോസൊക്കെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് പളയുടെ ഒരു ജനാലയും ഇവിടെ ഒരു സിംഗിൾ വിൻഡോയും അവിടെ ഒരു സിംഗിൾ വിൻഡോ അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂമുകളിലെ ഡോറുകളെല്ലാം തന്നെ നല്ല മനോഹരമായ പിക്ചറുകളോട് കൂടിയ ഡിസൈനൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ആശേഷം നമ്മൾ കണ്ടതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ബാത്റൂം ടൈലുകളാണ് ഫ്ലോറിലും വോളിലുമൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത്
ഇവിടുത്തെ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി സ്പേസ് വന്നിട്ട് പകുതി ഇങ്ങനെ കവർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞാലും ഇവിടെ നേരെ വരുന്നത് നമ്മൾ ഇവിടുത്തെ ടെറസിൻ്റെ ഭാഗത്തേക്കാണ്. ഇവിടെയൊക്കെ ധാരാളം സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീടുകളുണ്ട്. അപ്പം എന്തുകൊണ്ടും നമുക്ക് ആളുകളുള്ളൊരു സ്ഥലമാണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം. ഈ വീടിൻ്റെ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ ധാരാളം വീടുകളുണ്ട്. നേരെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് റൈറ്റിലേക്ക് ഒരുപാട് വീടുകളുണ്ട്. അതുകൂടാതെ ഒരുപാട് പച്ചപ്പിൻ്റെ മനോഹാരിതയിലാണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള റൂമുകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മൊത്തത്തിൽ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. താഴെ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു, മുകളിലൊരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ തിരിച്ച് ഇവിടുത്തെ ഒരു ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഹാളിൽ നിന്നും തുറക്കുന്ന ഒരു ഡോറ് കൂടി നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളാണ് എന്നുള്ളത് നമുക്കങ്ങനെ മനസ്സിലായി. ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ പോലെ തന്നെ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെ രണ്ട് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ മൂന്ന് പാളിയുടെ വിൻഡോയുമാണ് കൊടുത്തിരിക്കുന്നത്. ഷെൽഫ് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു നാല് തട്ടിൻ്റെ ഷെൽഫ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് കവർ ചെയ്തെടുത്താൽ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ ഡോറും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അകത്ത് വന്നിട്ടാണെങ്കിലും ഫ്ലോറിലും വോണിലുമൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള ടൈൽസൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മൂന്ന് ബെഡ്റൂമുകൾ നമ്മളങ്ങനെ കണ്ടു കഴിഞ്ഞു. ഇവിടെ നിന്നും തുറക്കുന്ന ഒരു ഡോറ് കൂടിയാണ് ഇനിയിപ്പോൾ ഉള്ളത്. ഈ ഒരു ഹാളിൽ നിന്ന് വീണ്ടും നമ്മൾ വരുന്നത് ഇവിടുത്തെ ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി ഏരിയ വന്നിട്ട് താഴെ ഫ്ലോറിലൊന്നും പ്രത്യേകിച്ച് അവർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഇട്ടത്. അതിൽ സൈഡ് വശങ്ങളാണെങ്കിൽ ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ കവർ ചെയ്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് നമുക്ക് സൈഡൊന്ന് കവർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും പോകുന്ന ഈ ഒരു സ്റ്റെയർ നേരെ മുകളിലത്തെ ടെറസിലേക്കാണ് പോകുന്നത്. ടെറസ് നമ്മൾ കണ്ടു, 15 ഭാഗത്തോളം ഓപ്പൺ ടെറസായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 10 സെൻറ്റ് സ്ഥലത്ത് ചെയ്തിരിക്കുന്ന രണ്ട് വീടുകൾ കണ്ടു. ഇപ്പോൾ നമ്മൾ കണ്ട വീട് 5 സെൻറ്റാണ്. ഇതിനപ്പുറത്ത് കിടക്കുന്ന വീടും 5 സെൻറ്റാണ്. ഏകദേശം റൂമുകളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. മൂന്ന് ബെഡ്റൂമുകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലാൻഡും സെയിം തന്നെ. അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് കാണിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള ഈ രണ്ട് വീടുകളുടെയും റേറ്റും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കണ്ട വീടിനോട് ചേർന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ലാൻഡ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനോട് ചേർന്ന് തന്നെ കുറച്ച് ലാൻഡ് കൂടി മിതമായ വിലയ്ക്ക് പർച്ചേസ് ചെയ്യാനുള്ളൊരു അവസരം കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. 5 സെൻറ്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 48 ലക്ഷം രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിളാണ്. അപ്പം ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.